വേദിയിൽ ആയിരിക്കുന്ന ദേവദാസന്മാർ, YP സെക്രട്ടറി, ഇന്നത്തെ അധ്യക്ഷൻ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ദേവജനങ്ങൾ എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ എൻ്റെ ഭാവന വിഷയം ദൈവസ്നേഹത്തിൻ്റെ മഹത്വം. ഒരു ആരാധന ദിവസം പിറകിൽ നിന്ന് ആരോ നടന്നു വരുന്ന ശബ്ദം കേട്ട് പാസ്റ്റർ തിരിഞ്ഞു നോക്കി. അല്ല, ഇതാര്? അന്നമ്മ ചേട്ടത്തിയോ? എന്തുപറ്റി ഇന്ന് ഇത്ര നേരത്തെ വരാൻ? സാധാരണ സങ്കീർത്തന വായന കഴിയുമ്പോഴാണല്ലോ വരവ്. ഇന്ന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഓ, എന്തു പറയാനാ എൻ്റെ പാസ്റ്ററെ. അച്ചായൻ അതിരാവിലെ ബിസിനസ് സംബന്ധമായി എന്തോ കാര്യത്തിന് പുറത്തേക്ക് പോയി. ഇനി നാളെ നോക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ നേരത്തെ ഇങ്ങു പോരുന്നു. ഞായറാഴ്ചയിലും ബിസിനസ്, എന്തേലും ആകട്ടെ. അന്നമ്മ ചേട്ടത്തി നേരത്തെ വന്നല്ലോ, സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് പാസ്റ്റർ സഫാഗോൾ തുറന്ന് അകത്ത് കയറി. അല്പസമയത്തിനുള്ളിൽ തന്നെ വിശ്വാസികളെല്ലാം വന്നു തുടങ്ങി. പതിവ് പോലെ പാസ്റ്റർ പ്രാർത്ഥിച്ച് ആരാധന തുടങ്ങി. ഗായക സംഘം പാട്ടുകൾ പാടി. സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. എല്ലാവരും വളരെ ശക്തമായി കരങ്ങളടിച്ച് ആ പാട്ട് തിരിച്ചും മറിച്ചും ആവർത്തിച്ച് ആവർത്തിച്ച് പാടി. കൂട്ടത്തിൽ അന്നമ്മ ചേട്ടത്തിയും പാട്ടിൽ ലയിച്ചു പാടിത്തുടങ്ങി. ആ ആരാധന വളരെ നേരം നീണ്ടുനിന്നു. പാട്ടിനും സങ്കീർത്തനത്തിനും സാക്ഷ്യത്തിനും വചനധ്യാനത്തിനും ശേഷം കൃത്യസമയത്ത് തന്നെ ആരാധന അവസാനിച്ചു. എല്ലാവരോടുമായി യാത്ര പറഞ്ഞ് അന്നമ്മ ചേട്ടത്തി വീട്ടിലേക്ക് പോയി. ആത്മനിറവിലെ ആരാധനയ്ക്ക് ശേഷം വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച തന്നെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു. അടുത്ത നിമിഷങ്ങളിൽ തന്നെ അന്നമ്മ ചേട്ടത്തിയുടെ ഭാവം മാറി. പെട്ടെന്ന് വീട്ടിനുള്ളിലേക്ക് കയറി ഉലക എടുത്തുകൊണ്ട് വന്ന് ചന്നം പിന്നം അടി തുടങ്ങി. അടികൊണ്ട് അയലത്തെ മേരിയുടെ തള്ളയാട് അലറിക്കരഞ്ഞു. പിന്നെ കലി തീരാതെ അതിനെ വലിച്ചഴിച്ച് ഒരു തൂണിൽ കെട്ടിയിട്ടു. വരട്ടെ വരട്ടെ, ഉത്തരവാദിത്തപ്പെട്ടവർ വരട്ടെ, ഇന്ന് പരിഹാരം കാണാതെ ഈ ആടിനെ കൊടുക്കുന്ന പ്രശ്നമില്ല. ആടിന്റെ അലമുറ കേട്ട് മേരി ഓടി വന്ന്. മേരിയെ കണ്ട അന്നമ്മ ചേട്ടത്തിയുടെ ഹൃദയത്തിൽ കലി തുള്ളി തുടങ്ങി. പിന്നെ വായി തുറന്ന് പറഞ്ഞതൊന്നും കൃപയോടുകൂടിയത് അല്ലായിരുന്നു. അന്തം വിട്ടെന്ന മേരിക്ക് അവസാനം പറഞ്ഞ സെന്റൻസ് നന്നേ മനസ്സിലായി. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വലുതാക്കിയ മരച്ചീനി കമ്പ് ഞാൻ ആരാധനയ്ക്ക് പോയ സമയത്ത് നിന്റെ വർക്കത്തില്ലാത്ത ആട് വന്ന് എല്ലാം തിന്നുകളഞ്ഞു. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടതെന്ന് അറിയാമോ? നഷ്ടപരിഹാര തുകയായ 1000 രൂപ തരാതെ ഞാൻ ആടിനെ തരില്ല. മേരി ആവത് പറഞ്ഞിട്ടും അന്നമ്മ ചേട്ടിയുടെ മനസ്സിന് ഒരു അലിവും ഉണ്ടായില്ല. അവസാനം മകളുടെ ഫീസ് കൊടുക്കാൻ വെച്ചിരുന്ന 500 രൂപ എടുത്ത് മനസ്സിലോ മനസ്സോടെയാണെങ്കിലും അന്നമ്മ ചേട്ടത്തി അത് സ്വീകരിച്ചു. മേരിയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ദൈവമേ, മകളുടെ ഫീസ് കൊടുക്കാൻ 1000 രൂപ വേണം, ആടിന്റെ പാൽ വിറ്റ് വെച്ചിരിക്കുന്ന 500 രൂപ. ഇങ്ങനെ ആയല്ലോ, നാളെ ഫീസ് അടയ്ക്കണം. അവസാന ദിവസം ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടും, പഠിപ്പും മുടങ്ങും. മേരിയുടെ ഹൃദയം വിതുമ്പി. അല്പസമയം ദൈവസന്നിധിയിൽ തന്റെ സങ്കടം ബോധിപ്പിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. കർത്താവെ, വഴി തുറക്കണേ. അതേസമയം വീട്ടിൽ അന്നമ്മ ചേട്ടത്തി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരുന്നു. തനിക്ക് പാടുവാനോ പ്രാർത്ഥിപ്പാനോ വചനം വായിക്കുവാനോ കഴിയുന്നില്ല, വല്ലാത്തൊരു ഭാരം. പെട്ടെന്ന് രാവിലെ ആരാധനയ്ക്ക് പാടിയ പാട്ട് ഓർമ്മ വന്നു. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. പെട്ടെന്ന് താനൊന്ന് ഞെട്ടി. കുറ്റബോധം കൊണ്ട് തന്റെ മനസ്സ് നിറഞ്ഞു. തന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എനിക്കിത് എങ്ങനെ കഴിയുന്നു? പാടി ആരാധിച്ചിടും മണിക്കൂറുകൾ കഴിഞ്ഞില്ല. താൻ ചെയ്തു കൂട്ടിയ ക്രൂരത അത് വല്ലാതെ മനസ്സിനെ അലട്ടിത്തുടങ്ങി. അന്നമ്മ ചേട്ടത്തി ഭക്ഷണം കഴിച്ചെന്ന് വരുത്തി ഉറങ്ങാൻ കിടന്നു. എത്ര ശ്രമിച്ചിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല. വേദന കൊണ്ട് പുളയുന്ന ആടിന്റെ രംഗം, കൈകോപ്പി തന്നോട് കെഞ്ചുന്ന മേരിയുടെ മുഖം, ഒന്നു മാറി മനസ്സിൽ തെളിയുകയാണ്. സ്വസ്ഥത നഷ്ടപ്പെട്ട് അന്നമ്മ ചേട്ടത്തി ചാടി എഴുന്നേറ്റ് ദൈവത്തോട് മാപ്പ് ചോദിച്ചു. മാത്രമല്ല ചില തീരുമാനങ്ങളും എടുത്തു. അന്ന് രാത്രി അങ്ങനെ കഴിഞ്ഞു. അതിരാവിലെ തന്നെ അന്നമ്മ ചേട്ടത്തിയുടെ വീട്ടിലേക്ക് ഓടി. മേരിയുടെ വീട്ടിലേക്ക് അന്നമ്മ ചേട്ടത്തി ഓടി. അന്നമ്മ ചേട്ടത്തിയുടെ വിളി കേട്ടയുടൻ മേരി വാതിൽ തുറക്കാൻ മടിച്ചു. ദൈവമേ, ബാക്കി കാശിന് വന്നതാണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്നമ്മ ചേട്ടത്തി വിളിച്ചു പറഞ്ഞു, മേരി വാതിൽ തുറക്കൂ, എന്നോട് ക്ഷമിക്കുമോ? പിന്നെ ഒരു തേങ്ങൽ ആയിരുന്നു. പെട്ടെന്ന് തന്നെ താൻ കൊണ്ടുവന്ന കവർ മേരി കയ്യിൽ കൊടുത്തിട്ട് അന്നമ്മ ചേട്ടത്തി മേരിയുടെ കയ്യിൽ കൊടുത്തിട്ട്, ഇതിൽ 100 രൂപയുണ്ട്, മോൾക്ക് ഫീസ് ഇന്ന് തന്നെ അടയ്ക്കുക. നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ, പഠനം മുടങ്ങണ്ട. മേരി അന്നമ്മ ചേട്ടത്തെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് പരസ്പരം ക്ഷമ ചോദിച്ചു, ദൈവത്തെ സ്തുതിച്ചു. കാര്യം അറിയാതെ കടന്നു വന്ന അന്നമ്മ ചേട്ടത്തിയുടെ അച്ഛൻ ആ രംഗം കണ്ട് പകച്ചു നിന്നു. പിന്നെ മൂവരും ചേർന്ന് പാടി, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവസ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ. പ്രിയമുള്ളവരെ, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.